മക്കളെ, അപ്പോൾ നമ്മുടെ നീറ്റ് എക്സാം കഴിഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അത്ര ഈസി ആയിരുന്നില്ല എക്സാം ഒന്നും തന്നെ. നമുക്ക് ബയോളജി സൈഡിലും കെമിസ്ട്രി സൈഡിലും NCERT മാത്രം നന്നായിട്ട് പഠിച്ച് നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റി. പക്ഷേ നമ്മുടെ ഫിസിക്സ് സൈഡിലേക്ക് നോക്കുമ്പോൾ NCERT ലെവലിൽ തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ പോലും കാൽക്കുലേഷൻസ് നന്നായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചു. പലപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും എന്നല്ല, ഇതുവരെ നമ്മൾ കണ്ടേക്കുന്ന ഈ കഴിഞ്ഞ എക്സാമിനേക്കാളൊക്കെ തന്നെ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ, ദാറ്റ് മീൻസ് ഭയങ്കരമായിട്ട് ടൈം കൺസ്യൂം ചെയ്യുന്ന രീതിയിൽ, നമ്മളൊരു 3 മണിക്കൂറിനുള്ളിൽ ഒരിക്കലും ഈ 3 കാര്യങ്ങളും കൂടെ എഴുതി തീർക്കുക എന്ന് പറയുന്നത് ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രം പറ്റുന്നൊരു ലെവലായിപ്പോയി. ഒരു സാധാരണ ലെവലിൽ ഫിസിക്സിന് അപ്രോച്ച് ചെയ്ത ഒരു കുട്ടിക്ക് പോലും വലിയൊരു സ്കോറിലേക്ക് എത്താൻ പറ്റാത്ത രീതിയിലായിപ്പോയി കാര്യങ്ങളൊക്കെ തന്നെ വന്നത്. അതുകൊണ്ട് തന്നെ ഒരു +2 പഠിച്ചിറങ്ങിയ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടായി പെട്ടെന്ന് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ. കണ്ടപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ പേടിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് കുട്ടികൾക്ക് ഉണ്ടായത്. ഇതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും വലിയൊരു വിഷമം NTA സൈഡിൽ നിന്നുണ്ടായി. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞങ്ങൾ 2 ദിവസമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പല മക്കളും ഏതൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ താഴെ പറയുന്ന കമൻസ് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ വിഷമം തോന്നിപ്പോവാ. 2 വർഷവും 3 വർഷവും ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവസാന എക്സാമിനേഷൻ ഹാളിലുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ, തീരെ ശ്രദ്ധിക്കാത്ത കുറേ ഇൻവെജിലേറ്റേഴ്സ്, എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടികളെ വെറുതെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ അധ്യാപകരുടെ ഇടയിലേക്ക് പെട്ടുപോയ മക്കൾ, സമയം എത്ര മണിക്ക് എക്സാം തുടങ്ങണം എന്ന് പോലും അറിയാതെ കുറേ എഡ്യൂക്കേറ്റേഴ്സ്, അവിടെ വന്നിട്ടുള്ള കുറേ ഇൻവെജിലേറ്റേഴ്സ്, ഏത് സമയത്ത് കുട്ടിക്ക് OMR ഷീറ്റ് കൊടുക്കണം എന്നറിയില്ല, അവർക്ക് ഏത് സമയത്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നറിയില്ല. കുറേ തവണ വന്നിട്ട് ആ തമ്പ് ഈ തമ്പ് ദെൻ സൈൻ ഇടണം, ഫോട്ടോ നോക്കണം, അത് നോക്കണം, ഇത് നോക്കണം, ഇങ്ങനെയാണ് ഒരു എക്സാം നടക്കുന്നത്. അത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾക്ക് നന്നായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. എനിക്കിവിടെ പറയാനുള്ള ഒറ്റ കാര്യം ഇതാണ്, നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇന്ത്യയിൽ തന്നെ 1 ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള അൺഅക്കാദമി ഇപ്പോഴും നിങ്ങൾക്ക് കുറേ ലൈവ് ക്ലാസ്സുകളിലൂടെ തന്നെ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. പുതിയ റിപ്പീറ്റേഴ്സിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ മക്കളെ, നിങ്ങൾ ഈ വരുന്ന 3 ദിവസം കൊണ്ട് നിങ്ങൾ ഇതിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഡിസ്കൗണ്ട് കൂടുതൽ കിട്ടും. നിങ്ങൾക്ക് കോഴ്സ് ഫീനേക്കാളും 10% ഡിസ്കൗണ്ട് അഡീഷണൽ ആയിട്ട് കിട്ടും. അതുകൂടാതെ നിങ്ങളിതിൽ ഈ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ഒരു പ്രൊമോഷണൽ കോഡുണ്ട് DRJP14 എന്ന്, ആ കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈ പാക്കേജ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു 10% അഡീഷണലി ഡിസ്കൗണ്ടും കൂടെ കിട്ടും. അപ്പോൾ മക്കൾ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. 3 ദിവസത്തേക്ക് മാത്രമാണ് നമുക്ക് ഈ ഒരു ഓഫർ ഉള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഓരോ ആളുകൾക്ക് ഓരോ മെന്റേഴ്സ് ഉണ്ടാവും, ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് ഡൗട്ട് ക്ലിയറൻസ് സെഷനും ഉണ്ടാവും. എല്ലാ ലൈവ് ക്ലാസ്സുകളാണ്, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഒന്നും തന്നെ ഇല്ല. എക്സാംസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടന്നു പോകും. എല്ലാം അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, കുറേ പുതിയ പുതിയ ബാച്ചുകൾ വരുന്നുണ്ട്. നമ്മുടെ മലയാളം ബാച്ച് ഐക്യ ബാച്ച് ഉണ്ട്, ദെൻ IKEA 22. അതുകൂടാതെ വേറെ കുറേ ബാച്ചുകൾ, ആ ബാച്ചുകളൊക്കെ തന്നെ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ മക്കൾ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. 3 ദിവസം മാത്രമാണ് നമുക്ക് ഈ ഓഫറുകൾ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ കാണാം മക്കളെ. താങ്ക് യു. ബൈ ബൈ.